Hello and welcome back to my channel Try it out with meh. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിനും എൻ്റെ ഒരു സ്കിൻ ടോണിനും അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്ടോ. അതിനു മുൻപേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജോമോൾ എന്നാണ്. ഞാനൊരു BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്, സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. എൻ്റെ ഈ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ബോഡിക്കും ഒക്കെ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, പ്രൈമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്, വെള്ളം കുടിച്ചാൽ വയറ് ചാടും, വെള്ളം കുടിച്ചാൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമോ മിനറൽ വാട്ടറോ ഒക്കെ കുടിക്കാനാണ്, അല്ലാണ്ട് കൊക്കക്കോള, പെപ്സി അതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാനല്ല. വെള്ളം കുടിക്കുക. കാരണം പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ഞാൻ തമ്പ്നെയിൽ കിട്ടുന്ന ഫോട്ടോ ശ്രദ്ധിച്ചില്ലേ? ആ ഫോട്ടോ ഞാൻ ഓൾമോസ്റ്റ് പ്ലസ് 2 പഠിക്കുമ്പോൾ എടുത്തിരുന്ന ഫോട്ടോ ആണ്. പ്ലസ് 1 പ്ലസ് 2 ആ ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നത് ഞാനൊരു 10th ആ ഒരു ടൈമിൽ എടുത്തിരുന്ന ഫോട്ടോ ആണ്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തോരം മാറ്റേണ്ടത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കുറച്ചൊക്കെ നമ്മുടെ ഫോണിൻ്റെ വ്യത്യാസം. അത് ഇപ്പോൾ താഴെ കമൻറ്റ് വരും, ആ എഡിറ്റിംഗ് സിംഹമേ അതാണ് ഇതാണ്, യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് കൂടെ പറയുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓപ്പോ F11 Pro ആണ്. അതിൻ്റേതായ ഒരു മാറ്റം എന്തായാലും ഫേസിലുണ്ടാവും. അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും ആ ഒരു ഫോട്ടോയിൽ നിന്നും ഇപ്പോഴത്തെ എനിക്ക് ഒരു പ്രത്യേക മാറ്റമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടി കൂട്ടി എന്നുള്ളതാണ്. കാരണം വെള്ളം കുടി കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഫ്ലഷ് ആയി പോകും. അത് മാത്രമല്ല, നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ല്യൂക്ക് വാം വാട്ടറാണ് കുടിക്കുന്നതെങ്കിൽ അത് നമുക്ക് പ്രത്യേക ഒരു എനർജി തരും, നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ നോക്കി ഞാനിത് ഇങ്ങനെ തടിച്ചിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ല്യൂക്ക് വാം വാട്ടർ കുടിച്ചാൽ. പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ സാധാരണ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാറില്ലേ? അപ്പോൾ അത് നമ്മുടെ ബോഡിയിലെ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിന് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും ഒരു മാറ്റം വന്നു തുടങ്ങും. നമ്മുടെ സെക്കൻഡ് തിങ്, നമ്മുടെ ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണോ, ഉരുണ്ടിട്ടാണോ, ഓവലാണോ, സ്ക്വയറാണോ, ഹാർട്ടാണോ, ഡയമണ്ടാണോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ഉരുണ്ടിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഉരുണ്ടിട്ടുള്ളതാണ്, അല്ല ഓവലാണോന്ന് ചോദിച്ചാൽ ഓവലാണ്. അങ്ങനത്തെ ഒരു വൃത്തികെട്ട കോമ്പിനേഷനുള്ള ഫേസാണ് എൻ്റെത്. അപ്പോൾ ഈ ഫേസിന് കുറച്ച് കോൺടൂറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് കവളൊക്കെ കൂടുതൽ അധികമായിട്ടുള്ളത് കൊണ്ട് കോൺടൂറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു എൻ്റെ ഒരു പ്ലസ് 2 കാലഘട്ടത്തൊക്കെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും കുറച്ച് എന്നാണ് ഇരിക്കണത്. അതാരും പേടിക്കേണ്ട, എൻ്റെ അമ്മയൊന്നുമല്ല, എൻ്റെ അമ്മ ഇതിനേക്കാളും സുന്ദരിയാണ്, ഞാൻ തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ഫേസിന് ഇങ്ങനെ ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ദേ കണ്ടോ ഒരു മാറ്റം, ഇവിടെ ഇങ്ങനെ ഒരു വര കണ്ടോ, രണ്ടിതിലും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെയും ഇവിടുന്ന് ഇങ്ങനെയും ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടുണ്ട് ചെറിയ, കണ്ടോ? ഈ കട്ട് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോൺടൂറിങ് ആണ്, ഫേസ് കോൺടൂറിങ് ആണ്. നമ്മൾ സാധാരണ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കോൺടൂറിങ്ങിനെ അല്ല ഇത്. ഞാൻ കോൺടൂർ യൂസ് ചെയ്തിട്ടില്ല, അതെനിക്ക് യഥാർത്ഥത്തിൽ ഉള്ളൊരു സംഭവമാണ്. ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സിമ്പിളായിട്ടുള്ള എക്സസൈസ് വഴിയാണ്. ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സാധാരണ ഈ നമ്മുടെ കൂട്ടുകാരികളൊക്കെ കാണിക്കത്തില്ല, ഒരു വൃത്തികെട്ട ഫേസ് കാണിക്കത്തില്ല, ഇങ്ങനെ കോക്കറി കാണിക്കാന്ന് പറയും. കോക്കറി കാണിക്കുക, അങ്ങനെ നമ്മൾ കോക്കറി കാണിക്കുന്ന പോലെ നമ്മൾ ഒരു ഡെയിലി നമുക്ക് വെറുതെ ഇപ്പം പിന്നെ മാസ്ക് വയ്ക്കുന്നതുകൊണ്ട് ആരും മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കോക്കറി കാണിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ മാസ്കിൻ്റെ അടിയിലായാലും ആരും ശ്രദ്ധിക്കത്തില്ല. ഇങ്ങനെ ആക്കുക കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊരു ലൈൻ ഫോം ആവും, ഇവിടെ ഇങ്ങനെ. അതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം അല്ല കേട്ടോ, കുറച്ച് ദിവസം ചെയ്യണം. അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിനൊരു മാറ്റം വന്നു തുടങ്ങും. അതാണ് രണ്ടാമത്തെ. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുണ്ടുകൊണ്ട് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കുക. സൗണ്ട് ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോഴും നമ്മുടെ ഇവിടെയും ഈ ജോ ലൈനും നമുക്ക് സെറ്റായി വരും. എനിക്ക് ഈ ജോ ലൈൻ ഇതുവരെ സെറ്റായിട്ടില്ല, കാരണം എനിക്ക് ഡബിൾ ചിന്നുണ്ട്. കാണുമ്പോൾ അറിയാം എനിക്ക് ഡബിൾ ചിന്നുണ്ട്. അത് ഞാനിപ്പം എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിൽ എപ്പോഴും എന്തെങ്കിലും ച്യൂ ചെയ്യാം. ച്യൂ ചെയ്യുമ്പോൾ നമ്മൾ ജോയ്ക്കൊരു എക്സസൈസ് കൊടുക്കണം. ഇങ്ങനെ ച്യൂ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ജോ ലെവലിന് ഒരു എക്സസൈസ് കൊടുക്കണം. അപ്പം രണ്ട് എക്സസൈസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് രണ്ടാമത്, അത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൊടുക്കരുത്, ഇങ്ങനെ കൊടുക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിനെ കെയർ ചെയ്ത് തുടങ്ങുക. ഫേസ് മാത്രമല്ല, നമ്മൾ ബോഡി എന്തായാലും നമ്മൾ കെയർ ചെയ്ത് തുടങ്ങുക. നമ്മൾ കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ബോഡിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് നമ്മളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പ്രോഡക്റ്റ്സ് മാച്ച് ആവുന്നുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഞാൻ സൈതം പറയും ഇത് യൂസ് ചെയ്ത് നോക്കുക, അത് യൂസ് ചെയ്ത് നോക്കുക. അത് ഞാൻ പറയുന്നത് എൻ്റെ ഫേസിന് അത് നല്ലതായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് പർച്ചേസ് ചെയ്ത് നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നല്ലതാണെന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തൊട്ടാനെ നിർത്തുക. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഉള്ളതെല്ലാം കേട്ട് വലിച്ചു വാരി മുഖത്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുഖത്ത് യൂസ് ചെയ്യാം. ഇപ്പം ബ്യൂട്ടി ബ്ലോഗേഴ്സ് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസ് അല്ല, എന്താണ് ഈ പറയണേ, നമുക്ക് ഡാർക്ക് സ്പോട്ട്സും ഒരുപാട് പിമ്പിൾസും അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മളെ മുഖത്ത് ഒരുപാട് ഇങ്ങനെ അമ്മ പറയും കണ്ടഭദ്രാതി മേടിച്ച് ഒന്ന് മുഖത്തിടരുത് എന്ന്. അപ്പം ഇപ്പം അമ്മ പറയുന്ന കാര്യമാണ്, മുഖം പോയി എന്താണ് മൊത്തം കുരുക്കളായി. ഞാൻ പിന്നെ ഇപ്പം ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല, അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സ്പോട്ട്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാം കവറായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന് ആ ഒരു മാറ്റത്തിനൊരു സ്പെഷ്യൽ ഗ്ലോ മുഖത്തിന് തരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയ്ക്ക് നന്നായിട്ട് മുഖം ഒന്ന് ഗ്ലോ ആവുന്നുണ്ട്. അപ്പം ഞാൻ അതും നിങ്ങളോട് ആ റൂട്ടീനും നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫേസിനെ കെയർ ചെയ്ത് തുടങ്ങുക. ഈ ഫേസിനെ കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു മാറ്റം വന്ന് നമ്മൾ അറിയാതെ തന്നെ വന്നു തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും മേക്കപ്പ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാനേ, ഞാൻ എന്തൊക്കെയാണ് പറയണേ, മേക്കപ്പ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാനേ പാടില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലും നിങ്ങൾ പാട്ടിക്കാലോ, കാഷ്വലായിട്ടോ എന്ത് ചെറുതായിട്ടൊന്ന് കണ്ണെഴുതിയാൽ കൂടി അത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ കിടക്കാവൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫേസിൽ മേക്കപ്പ് അധികം നേരം നിൽക്കാൻ പാടില്ല. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് തന്നെ അറിയാം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് നേരം സ്റ്റേ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മുടെ ഐസിനും ഒക്കെ അത് പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ ഐക്കാജിലൊക്കെ ഒരുപാട് നേരം സ്റ്റേ ചെയ്യുമ്പോൾ എന്താണത് നമുക്കൊരു ഇറിറ്റേഷനായിട്ട് തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മേക്കപ്പ് ഒരുപാട് നേരത്തേക്ക് മുഖത്ത് ഇടരുത്. നമ്മൾ നമ്മുടെ ആവശ്യം കഴിയുക വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അടുത്തത് ടിപ്പ് നമ്പർ 4, ഹെയർ സ്റ്റൈൽ നീക്കുമ്പം മുടി കെട്ടുന്നതാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ മുടി കെട്ടുന്നതല്ല, മറിച്ച് മുടി വെട്ടുന്നതാണ്. ആ ഒരു സ്പെസിഫിക് ഫോട്ടോയിൽ എനിക്ക് അത്യാവശ്യം മുടിക്ക് നീളമുണ്ട് അത്യാവശ്യം. പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ സാധാരണ ഇങ്ങനെ നമ്മൾ കേളി ആണോ എന്ന് ചോദിച്ചാൽ കേളി അല്ല, സ്ട്രെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് അല്ല. ഞാൻ പ്ലസ് 2 വരെ ഒരു ഹെയർ കട്ടും ചെയ്തിട്ടില്ല. വീട്ടിൽ തന്നെ അമ്മ അല്ലെങ്കിൽ പപ്പ വെട്ടിത്തരും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മുടെ ഹെയർ സ്റ്റൈലിന് നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഫെദർ കട്ടാണ്. അത് കുറച്ച് ദിവസമായി ചെയ്തിട്ട് അതിൻ്റെ പോരായ്മയുണ്ട്. അതിനിപ്പോൾ എനിക്ക് ഒന്നുകൂടെ പോയി ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണും, നല്ല ഭംഗിയായിരിക്കും. അത് ഹെയർ സ്റ്റൈൽസ് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ഫേസ് കാണുന്ന ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ചിലർ ബോബ് ചെയ്യുന്നവരുണ്ട്, ഫെദർ കട്ട് ഉണ്ട്, ലെയർ കട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് എവിടെ പോയി വേണമല്ലോ ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽസ് ഈ സലൂൺസിലൊക്കെ പോയി ഹെയർ സ്റ്റൈൽസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നല്ല സലൂൺസൊക്കെ ആണെങ്കിൽ അവർ തന്നെ പറയും ആ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിനനുസരിച്ച് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്താം. അടുത്തത് 5th one, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ ഫേസിന് എന്താണ് ചേരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പം ഞാൻ നേരത്തെ ഓഫ്കോഴ്സ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ഫേസിന് ഇപ്പം എന്താണ് ചേരുന്നത്, ഇപ്പോൾ രാവിലത്തെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണ് ചേരുന്നത്, എങ്ങനെയുള്ളതാണ്, എങ്ങനെ ചെയ്താൽ പിമ്പിൾസ് വരാതിരിക്കും, നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഫേസിനെ കെയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾ റൂട്ടീൻസ് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ എന്നും ഫേസിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാതെ സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ് റൂട്ടീൻ വൈസ് സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ, പിന്നെ രാത്രിയിലത്തെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ, ഇതൊക്കെ നിങ്ങളുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണോ, ഓയിലി ആണോ, ഡ്രൈ ആണോ എന്നൊക്കെ നോക്കിയിട്ട്, അതോ കോമ്പിനേഷൻ സ്കിന്നാണോ, എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഓൾമോസ്റ്റ് ഒരു 3 to 4 months ആയി. അതിൽ ഞാൻ പറയുന്നുണ്ട് കോമ്പിനേഷൻ എന്ത് യൂസ് ചെയ്യണം, സെൻസിറ്റീവ് എന്ത് യൂസ് ചെയ്യണം, ഡ്രൈ എന്ത് യൂസ് ചെയ്യണം, ഓയിലി എന്ത് യൂസ് ചെയ്യണം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഐയിൽ കൊടുത്തേക്കാട്ടെ, നിങ്ങൾ ഐയിൽ കൊടുത്തേക്കാണോ, ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാട്ടെ, നിങ്ങൾ ഐ ക്ലിക്ക് ചെയ്ത് നോക്കുക. 2 വീഡിയോസ് ഉണ്ട്, ഒന്ന് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനും രണ്ടാമത് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനുമാണ്. 2 ഫോളോ ചെയ്തവർ മാറ്റമുണ്ട് എന്നുള്ള താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട്, ഇത് നോക്കാട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫേസ് എപ്പോഴും ഞാൻ പറയുന്നത് എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് മുഖത്തിന് കൊടുക്കുക, ഒരുപാട് ഫോഴ്സ് കൊടുക്കാതിരിക്കുക, മുഖത്തിന് അനാവശ്യമായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് കൊടുത്ത് ഫോഴ്സ് കൊടുക്കാതിരിക്കുക. പിന്നെ അവസാനമായിട്ട് കോമൺ ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫേസിന് കുറച്ച് ആവി കൊടുക്കുക, സ്റ്റീം. നമ്മളെന്താ കുറച്ച് ആവി പിടിക്കുക, നമ്മുടെ നോസിന് നല്ലതാണ്, നമ്മുടെ ഫേസിന് നല്ലതാണ്. അപ്പോൾ കുറച്ചൊന്ന് ആവി പിടിക്കുക. നമ്മുടെ ആവി പിടിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ക്യൂട്ടിക്കിൾസും സെൽസും ഒക്കെ ഓപ്പൺ ആവും. ഈ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ ഫേസിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്ന് ഡയറക്റ്റായിട്ട് അബ്സോർവ് ചെയ്യും. അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ ഫേസിലുണ്ടാവും. അതിനുശേഷം നമ്മൾ കോൾഡ് വാട്ടർ വെച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞില്ല ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ പോർസും സെൽസും ഒക്കെ താനെ ക്ലോസ് ആവുന്ന സമയത്ത് നമ്മുടെ ഫേസ് വീണ്ടും സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് എനിക്ക് വർക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ നൈറ്റ് സ്കിൻ കെയറും മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഞാൻ എൻ്റെ Instagram പ്രൊഫൈൽ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ